फ्रेंड्स वेलकम टू टेस्ट ऑफ मनिया अब नाम इनका पचरी और वेजिटब बिर्याणी पचरी को वाले एलुपति वाले टेस्टी आईटे वेजिटब बिर्याणी उड़ा नोक इन नमुक अवश्य साधन नोक या कुछ बीनस कुछ क्यारटेड़े चेहरे क्यासिकमें कॉलीफ्लवर ഉരുളൻകിഴങ്ങ് ഒരു പകുതി എടുത്തിട്ടുണ്ട്. ഈ നമ്മുടെ കോളിഫ്ലവർ ഞാൻ മഞ്ഞപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് ചെറുതായിട്ടൊന്ന് ചൂടുവെള്ളത്തിൽ വേവിച്ചെടുത്തതാണ്. പിന്നെ വേണ്ടത് കുറച്ച് തൈര് എടുത്തിട്ടുണ്ട്, ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ബേ ലീവ്സ് എടുത്തിട്ടുണ്ട്, കുറച്ച് ഒരു ഏഴെട്ട് കുരുമുളക് എടുത്തിട്ടുണ്ട്, പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്, രണ്ട് ഗ്രാമ്പു ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട്, ചെറിയ രണ്ട് കഷ്ണം പട്ട എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു നാല് കഷ്ണം വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു പച്ചമുളകും കൂടെ ചതച്ചതെടുത്തിട്ടുണ്ട്. ഒരു അരമുറി നാരങ്ങ വേണം. പിന്നെ ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത്. ഞാൻ അപ്പം നമ്മുടെ ബിരിയാണിയൊക്കെ റെഡിയാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. അത് ഏകദേശം നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. അതൊന്ന് ഉരുകി വരട്ടെ. ഞാനിപ്പോൾ ഇവിടെ നെയ്യാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ ഉപയോഗിക്കാം. നെയ്യ് തന്നെ എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ നെയ്യ് എടുക്കുകയാണെങ്കിൽ അതാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി നമുക്കതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ആ ബേ ലീവ്സും ബാക്കി മസാലകളും കൂടി ഇട്ട് കൊടുക്കാം. ചെറുതായിരുന്നു മൂത്ത് വരുന്നിടത്തേക്ക് നമുക്ക് സവാള പൊടി ഇട്ട് കൊടുക്കാം. നമ്മുടെ സവാളയൊക്കെ പെട്ടെന്നൊന്ന് വാരി കിട്ടുന്നതിന് വേണ്ടി ഒരല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഈ സവാളയൊക്കെ നല്ലതുപോലെ വഴറ്റിയെടുക്കണം. നമ്മൾ ഇറച്ചിക്കൊക്കെ വഴറ്റിയെടുക്കുന്ന ഒരു കരിവുണ്ടല്ലോ, അതുപോലെ നല്ലതുപോലെ വഴറ്റിയെടുക്കണം. എങ്കിലേ ബിരിയാണിക്ക് നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മുടെ ഉള്ളിയൊക്കെ നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു അര ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി. ഇതൊക്കെ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് തക്കാളി കൂടി ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ തക്കാളിയൊക്കെ നല്ലതുപോലെ ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അല്പം മല്ലിയിലയും ഒരു മൂന്ന് നാല് പുതിനയിലയും കൂടെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് നമ്മുടെ പുളിയൊക്കെ കറക്റ്റ് ആണോ എന്ന് നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ കൂടെ ഒഴിച്ചു കൊടുക്കാം. അധികം പുളിയില്ലാത്ത തൈരാണെങ്കിൽ മൂന്നോ നാലോ ടേബിൾ സ്പൂൺ ഒഴിച്ചാലും കുഴപ്പമില്ല. നമ്മുടെ തൈരും തക്കാളിയും എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചക്കറി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ക്യാപ്സിക്കം ഒഴിച്ചുള്ള ബാക്കി എല്ലാ പച്ചക്കറികളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത്രയും പച്ചക്കറി എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ പനീറോ മഷ്റൂമോ എന്താ ഇഷ്ടമെന്ന് വെച്ചാൽ അതൊക്കെ ചേർക്കാവുന്നതാണ്. നമുക്കിതൊന്ന് അടച്ച് വെച്ച് ആവി കയറ്റിയെടുക്കാം. നമ്മുടെ മസാലയൊക്കെ ഇതിലേക്കൊക്കെ നല്ലതുപോലെ ഒന്ന് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ എടുത്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം കൂടെ ഇട്ട് കൊടുക്കാം. ഈ ഒരു ടൈമിൽ എരിവൊക്കെ നോക്കണം. എരിവൊക്കെ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കുരുമുളകോ മുളക് പൊടിയോ ഒക്കെ ചേർത്ത് എരിവ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ മസാലയൊക്കെ നല്ലതുപോലെ ആ പച്ചക്കറിയിലേക്ക് പിടിച്ചു വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ് എടുക്കുന്നത്.
ഇപ്പോ ഞാൻ ഇവിടെ 2 ഗ്ലാസ് അരിയുടെ ബിരിയാണിയാണ് വെക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഒരു 4 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട് 4 ഗ്ലാസ് വെള്ളം എന്ന് പറഞ്ഞാൽ 4 ഗ്ലാസ് തികച്ചെടുക്കണ്ട ഒരു ശകലം കുറച്ച് എടുത്താൽ മതി കാരണം നമ്മുടെ ഈ തൈരും ഒക്കെ ചേർന്ന് ചെറിയൊരു ഗ്രേവി ആയിട്ട് ഇപ്പൊ തന്നെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ ശകലം കുറച്ചെടുത്താൽ മതി വെള്ളം അത് ചൂടുവെള്ളം തീർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കണം ഈ ഒരു ടൈമിൽ വേണം ഉപ്പൊക്കെ കറക്റ്റ് ചെയ്യാൻ ഈ ഒരു ടൈമിൽ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന നാരങ്ങയുടെ നീര് കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കണം നമ്മുടെ വെള്ളമൊക്കെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് അരി ഇട്ട് കൊടുക്കാം ഈ അരി ഞാൻ നേരത്തെ കുതിർത്ത് വെച്ചിരുന്നൊന്നുമല്ല ഇപ്പൊ ജസ്റ്റ് എടുത്ത് വാഷ് ചെയ്ത് ഇടുകയാണ് നേരത്തെ കുതിർത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നമ്മൾ അടച്ചു വെച്ച് വിസിൽ കേൾപ്പിക്കുകയാണ് നേരത്തെ കുതിർത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ജസ്റ്റ് കഴുകി അപ്പൊ തന്നെ ഇട്ട് വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഇതുപോലെ നല്ലതുപോലെ തന്നെ ഇളക്കി ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് തള വരുമ്പോഴത്തേക്ക് നമുക്ക് അടച്ചു വെച്ച് ഒരു വിസിൽ കേൾപ്പിക്കണം അപ്പം നമ്മുടെ കുക്കർ ഇവിടെ ഒരു വിസിലടിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഫുള്ള് വിസിലൊക്കെ ഒന്ന് പോയി ആവിയൊക്കെ പോയതിന് ശേഷം മാത്രം പതുക്കെ തുറന്നാൽ മതി അപ്പം അതാ നോക്കിയ നമ്മുടെ വെജിറ്റബിൾ ബിരിയാണിയൊക്കെ ഇവിടെ എന്ത് നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം ഞാനിപ്പോൾ നേരത്തെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി മുളക് പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ ചേർത്തതിൻ്റെ കൂടെ ഒരു അര ടേബിൾ സ്പൂൺ ഗരം മസാല കൂടി ചേർക്കണം അപ്പോൾ ഓക്കെ നമുക്കിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ അടിപൊളി സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ ഞങ്ങളുടെ റെസിപ്പീസ് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു